എൻ്റെ ടീമിന് ലഭിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഏറ്റവും വലിയ ഭയത്തെ നമുക്കെങ്ങനെ കീഴ്പ്പെടുത്താൻ പറ്റും? നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, വലിയ ഭയമാണ് എങ്കിലും അതൊക്കെ കീഴ്പ്പെടുത്താനുള്ള ശക്തി ഉണ്ടാകുന്നത് ചെറിയ ഭയങ്ങൾ നമ്മൾ കീഴ്പ്പെടുത്തി വരുമ്പോഴാണ്. ചെറിയ ചെറിയ ചാലഞ്ചസുകളെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുക, അതിലൂടെ ഒരു എന്തിനേയും കീഴ്പ്പെടുത്താനുള്ള, ഏത് ഭയത്തെയും കീഴ്പ്പെടുത്താനുള്ള ഒരു കോൺഫിഡൻസ്, ഒരു ബിലീഫ്, ഒരു സെൽഫ് ബിലീഫ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ചെറിയ ചെറിയ ടാസ്കുകളാണെന്നുണ്ടെങ്കിലും അത് ഏറ്റെടുക്കുന്നത് ഒരു ശീലമാക്കിക്കൊണ്ടേയിരിക്കാം. രണ്ടാമത്തൊരു കാര്യം എന്ന് വെച്ചാൽ, വി ഹാവ് ടു ഓൾവേസ് പുഷ് അവർ സെൽഫ് ഫോർവേഡ്. നമ്മളെ പുതിയ പുതിയ ചാലഞ്ചുകൾ, ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യണം, അതിൽ എക്സൈറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവണം. എനിക്ക് ഇന്ന പോലെ ആവണം, എനിക്ക് ഇന്ന രീതിയിലേക്ക് ആയി മാറണം, എനിക്ക് ഇന്നതൊക്കെ അച്ചീവ് ചെയ്യണം, എനിക്ക് ഇന്ന രൂപത്തിലുള്ള സംഭവം സൃഷ്ടിച്ചെടുക്കണം, എനിക്ക് ഇങ്ങനൊരു സംഭവം കണ്ടുപിടിക്കണം. വട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഡ്രീംസ് ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കുറേ ചാലഞ്ചസുകൾ മറികടക്കുമ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഒരു കോൺഫിഡൻസ്, ഈ പറഞ്ഞിരിക്കുന്ന കറേജ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആവും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതിലൂടെയാണ് വലിയ വലിയ ഫിയറിനെ നമ്മൾ കീഴ്പ്പെടുത്താനുള്ള ധൈര്യം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നാൽ ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, ഫിയർ ഈസ് നത്തിങ് ബട്ട് ഫാൾസ് എവിഡൻസ് അപ്പിയറിങ് റിയൽ എന്നാണ് പറയുന്നത്. ഫിയർ എന്നുള്ളതിൻ്റെ ഫസ്റ്റ് വേർഡ് എഫ് എന്നുള്ളത് ഫാൾസ്, ഇ എന്നുള്ളത് എവിഡൻസ്, എ എന്നുള്ളത് അപ്പിയറിങ്, ആർ എന്നുള്ളത് റിയൽ. ഫാൾസ് എവിഡൻസ് അപ്പിയറിങ്, തെറ്റായ തെളിവുകൾ സത്യമാണെന്ന് തോന്നുന്നതാണ് എന്ത് ഈ പറഞ്ഞിരിക്കുന്ന ഭയം ഉണ്ടാക്കുന്നത്. നമ്മുടെ ബ്രെയിൻ ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ എന്താണോ ഭയപ്പെടുന്നത് അതിനെക്കുറിച്ച്, എന്തെങ്കിലും ഒരു മോശം കാര്യം സംഭവിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഭയപ്പെടുന്ന രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിൻ ഒരു കമാൻഡ് കൊടുക്കുകയാണ്, ഓ അത് അങ്ങനെയായി പോകുമോ. ഉടനെ ബ്രെയിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളെ സേഫ് സോണിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബ്രെയിൻ പരമാവധി അതിന് സമാനമാകുന്ന മാച്ചിങ് ആയിട്ടുള്ള ഡാറ്റ പുള്ള് ചെയ്യാൻ തുടങ്ങും, അതായത് മെമ്മറി പുള്ള് ചെയ്യാൻ തുടങ്ങും. അന്ന് അങ്ങനെ സംഭവിച്ചില്ലേ, അത് അതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവനിങ്ങനെ സംഭവിച്ചില്ലേ, അത് അതുകൊണ്ടായിരിക്കും, ഓ അയാൾ ബിസിനസ്സിൽ പരാജയപ്പെട്ടത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൊണ്ടായിരിക്കും, സോ ഞാനിത് ചെയ്യാൻ പാടില്ല. സോ നമ്മുടെ ബ്രെയിൻ ഒരു ഗൂഗിൾ സെർച്ച് എഞ്ചിൻ പോലെയാണ്. ഇത് സെർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും, എന്താണോ നമ്മൾ ക്വസ്റ്റ്യൻ കൊടുക്കുന്നത്, എന്താണോ കമാൻഡ് കൊടുക്കുന്നത്, അതിന് മാച്ച് ആയിട്ടുള്ള കംപ്ലീറ്റ് ഡാറ്റ ഇങ്ങോട്ട് പുൾ ഔട്ട് ചെയ്യും. എന്നതുപോലെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെർച്ച് എഞ്ചിനാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും കമാൻഡ് എന്തായിരിക്കണം, നല്ലതായിരിക്കണം. നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കമാൻഡ് കൊടുക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. എനിക്ക് ഈ പ്രശ്നത്തെ എങ്ങനെ തരണം ചെയ്യാൻ പറ്റും, ഭയപ്പെടുന്നതിന് പകരം ഇനി എനിക്ക് ഇതിനെ മറികടക്കാൻ പറ്റും, എനിക്ക് ഭയം വരുന്നുണ്ട്, ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആരോടാണ് സംസാരിക്കേണ്ടത്, ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള, യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിനുള്ള ആൻസറും ഇതേ ബ്രെയിൻ എന്തെയും കണ്ടെത്തി തരും. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ്. നമ്മുടെ ബ്രെയിൻ നമ്മളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്നതാരുത്, നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ ജീവിതം ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള രീതിയിൽ നിങ്ങൾ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഫിയറിനെയും നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. സീ ലേറ്റർ.